നമസ്കാരം, വെൽക്കം ടു നിംസ് ക്രിയേറ്റീവ് ടൈം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹാറ്റ് മേക്കിംഗ് ആണ്. അത് പഴയ ജീൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹാറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിനു മുന്നേ നമ്മൾ പഴയ ജീൻസ് വെച്ചിട്ട് ഒരു സ്ലിംഗ് ബാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, കണ്ടു നോക്കൂ. ഇപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾ ഹാറ്റ് എങ്ങനെയാണ് ചെയ്യാമെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഈ ഹാറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുള്ള ഒരു ജീൻസ് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഹെഡിൻ്റെ ഏകദേശം സൈസ് അനുസരിച്ചിട്ടുള്ള ഒരു ലിഡ് ഇതുപോലെ എടുത്തിട്ട് നമുക്കിത് ജീൻസിൽ വെച്ച് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വരച്ച് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ ഈ ഒരു സർക്കിളിൻ്റെ ഏകദേശം സെൻറ്ററിൽ നിന്ന് എഡ്ജിലേക്ക് 9 സെൻറ്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു 1 സെൻറ്റിമീറ്ററോളം എക്സ്ട്രാ വെച്ചിട്ട് എപ്പോഴും കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കും. ഹാറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഹെഡിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഹാറ്റിൻ്റെ നെക്സ്റ്റ് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ജീൻസിൻ്റെ ലെഗ് പോർഷനിൽ നമ്മൾ ഈ ഒരു റൗണ്ട് പീസ് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. ഈ ജീൻസിൻ്റെ സൈഡിൽ ഇതുപോലെ കട്ടിയുള്ള പോർഷൻ ഉണ്ടെങ്കിൽ അതെടുക്കാതെ നമ്മൾ കുറച്ച് കട്ടി കുറവുള്ള സൈഡ് യൂസ് ചെയ്യാം. ഇതുപോലെ വരച്ചതിന് ശേഷം ഇനി ഒരു 8.5 സെൻറ്റിമീറ്ററോളം ലെങ്ത്തിൽ നമ്മൾ ഈ ഒരു ഷേപ്പിൽ തന്നെ ഇതുപോലെ കുറച്ച് മാർക്സ് ഇടുക. അതിനുശേഷം നമ്മളത് ജോയിൻറ്റ് ചെയ്ത് വരയ്ക്കുക. നമ്മുടെ ഹാറ്റിന് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കും. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. ഇതുപോലെ തന്നെ 2 പീസാണ് നമുക്കിവിടെ ആവശ്യം. ഹാറ്റ് കുറച്ച് സ്റ്റേഡി ആയിട്ടിരിക്കാനാണ് നമ്മൾ 2 പീസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണത്. ഇല്ലെങ്കിൽ നമുക്ക് 1 പീസ് വെച്ചിട്ട് അതിന് ബോർഡർ അടിച്ചൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്താലും മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഫുൾ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ഹാൻഡ് സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ മെഷീൻ സ്റ്റിച്ചിങ്ങോ ചെയ്തെടുക്കണം. ഇത് കംപ്ലീറ്റ് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം നല്ല വശം നോക്കിയിട്ട്. നെക്സ്റ്റ് ഹാറ്റിൻ്റെ ഒരു പാർട്ടും കൂടെ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 55 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും ഒരു 6 സെൻറ്റിമീറ്റർ വിഡ്ത്തിലുമാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ഹാറ്റിൻ്റെ മെഷർമെൻസിനനുസരിച്ചിട്ട് ഇത് ഡിഫറെൻ്റ് ആയിട്ട് വരും. ഇനി ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ 2 പാർട്സും കൂടി നമുക്ക് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ 2 പീസിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 2 അറ്റം കൂടി നമ്മൾ ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുക. ഇത് നല്ല സൈഡിലേക്ക് ഇതുപോലെ തിരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു പീസും കൂടെ ഇതിൻ്റെ കൂടെ ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ അതിൻ്റെ 2 ബാക്ക് സൈഡ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാനിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇടയിൽ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ പ്ലീറ്റ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഔട്ട് സൈഡ് പാറ്റേൺ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്ര വൈഡായിട്ട് അതിൻ്റെ ആ റൗണ്ട് കട്ട് ചെയ്യാതിരുന്നാൽ മതി. ഇനി ഈ 2 പീസും ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാറ്റ് റെഡി ആയിട്ടുണ്ട്.
നെക്സ്റ്റ് നമുക്ക് ഈ ഹാറ്റിന് ചെറിയ ഡെക്കറേഷൻ വർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ലെയ്സോ അല്ലെങ്കിൽ സാറ്റൻ റിബണോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ ജസ്റ്റ് റൗണ്ട് ഷേപ്പിൽ ഒന്ന് സെറ്റ് ചെയ്ത് ഒട്ടിക്കാം. അതിന് വേണ്ടിയിട്ട് ഫാബ്രിക് ഗ്ലൂ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതുപോലെ ഒരു നെറ്റിൻ്റെ പീസ് എടുക്കുക. ഇവിടെ ലൈറ്റ് സ്കൈ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിൽ ഇതുപോലെ ചെറിയ പ്ലേറ്റ്സ് എടുത്തിട്ട് നമ്മളതിൻ്റെ സെൻറ്ററിൽ ഒരു നൂൽ ഉപയോഗിച്ച് ഒന്ന് ടൈ ചെയ്തെടുക്കണം. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്കതൊരു ഫ്ലവർ ഷേപ്പിൽ കിട്ടും. അതിനുശേഷം നമുക്ക് വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ജസ്റ്റ് വൈറ്റ് ബീഡ്സ് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ടിട്ട് നമ്മൾ അവിടെയൊക്കെ വൈറ്റ് ബീഡ്സ് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ ബീഡ്സ് ഇതിന് ചുറ്റും കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഫ്ലവറും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഹാറ്റിൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടുള്ള ഏതെങ്കിലും പോർഷനിൽ അതൊന്ന് സെറ്റ് ചെയ്ത് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹാറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹാറ്റിൻ്റെ ഫൈനൽ ലുക്ക്. ഞാനിവിടെ ഒരു ബേബി ഹാറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിൾ ഹാറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.